എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഇത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാനിലേക്ക് 250 ഗ്രാം ശർക്കരയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മളിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി നമുക്ക് കുറച്ചധികം വെള്ളത്തിൽ റെഡിയാക്കി എടുക്കാം. ഞാനപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരയ്ക്ക് ഒന്ന് മെൽറ്റായിട്ട് ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തു. അപ്പോൾ കണ്ട ശർക്കരയെല്ലാം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ എടുക്കുന്നതിന് മുൻപായിട്ട് കരടൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ നെയ്യ് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് റൈസൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് എത്രത്തോളം എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. കണ്ടു, റൈസൻസ് എല്ലാം ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ 1/2 കപ്പ് നാളികേരം ചെറിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ നാളികേരത്തിൻ്റെ നനവൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ നാളികേരം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളവിലാണ്. നിങ്ങൾക്ക് വെള്ളവിലോ ചുവന്ന അവലൊക്കെ എടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് അവലെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയുള്ള അവല് നോക്കിയിട്ട് എടുക്കരുത് കേട്ടോ. ഇതുപോലെ കനം കുറഞ്ഞിട്ട് ഇങ്ങനെ തിന്നായിട്ടുള്ള അവല് വാങ്ങാനായിട്ട് കിട്ടില്ലേ, ഇത് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് കനമുള്ള അവല് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ട് പോവും. അപ്പോൾ ഇതുപോലെ നൈസായിട്ടുള്ള അവല് നോക്കിയിട്ട് എടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കിയെടുത്തു. അപ്പോൾ കണ്ടതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പഴം എടുക്കാം, അതുപോലെ റോബസ്റ്റ് പഴം എടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നേന്ത്രപ്പഴം എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ നമ്മൾ ഇതിൽ ചെയ്യുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ. നേന്ത്രപ്പഴത്തിൽ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നേന്ത്രപ്പഴം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മിക്സിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനപ്പോൾ ഇതുപോലെ ചെറിയ പഴം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ, അതിൻ്റെ പേരിൽ മിക്സിലിട്ടിട്ട് അരച്ചെടുക്കുന്നില്ല, നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴം ഞാനിവിടെ അതായത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും ഉടച്ചെടുത്തിട്ടില്ല, ചെറിയ ചെറിയ പീസൊക്കെ ഇതിലുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ 2 കപ്പ് റവയാണ് എടുക്കുന്നത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരത്തിൻ്റെ അവലിൻ്റെയൊക്കെ മിക്സില്ലേ, ഇതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പഴത്തിൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം തീ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയില്ലേ, ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മാക്സിമം ഇതിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തോളൂ. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ റവയും അവലൊക്കെ ഒന്ന് കുതിർന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ 15 മിനിറ്റ് കഴിയട്ടെ, അതിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഇതിൽ കുതിർന്ന് വന്നപ്പോൾ കണ്ടോ, ഇതിലെ ശർക്കരപ്പാനിയൊക്കെ വറ്റിയിട്ട് ഇതൊന്ന് തിക്കായിട്ട് വന്നു. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലയ്ക്ക് പൊടിച്ചിട്ട് കൊടുക്കാം.
പിന്നെ മധുരക്ക് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതുകൂടെ ചേർത്ത് കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ പലഹാരം റെഡി ആയിട്ട് വരുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് സോഫ്റ്റ്നെസ് കുറവായിരിക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെറിയൊരു ലൂസാക്കിയിട്ട് വേണ്ടേ ബാറ്റർ എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് അങ്ങനെ ലൂസായിട്ട് പോയാൻ വേണ്ട, എന്നാൽ ഒരുപാട് തിക്കുമല്ല. നമുക്കിങ്ങനെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളെടുത്തിട്ടുള്ള റവയ്ക്കും അവലിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിലാവുന്നവരെ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ പലഹാരം റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇതാ ഇതുപോലെ കുറച്ച് പേപ്പർ കപ്സിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ എടുക്കണമെന്നില്ല, നമുക്കിത് എന്തിലും വേണമെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ വീട്ടിൽ ചെറിയ ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലായാലും ഈ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ വീഡിയോക്ക് എടുക്കുന്നതിൻ്റെ പേരിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഇനി പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ പുറത്തേക്കൊക്കെ പോവും. അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളമായിട്ട് എല്ലാത്തിലേക്കും ഇങ്ങനെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ദേ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസിൻസിലേ അത് കുറേശ്ശായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലെല്ലാത്തിലേക്കും ഈ റൈസിൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനപ്പോൾ ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കപ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ നന്നായിട്ട് തന്നെ ഇത് സ്റ്റീമായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഇങ്ങനെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ, നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ കപ്സിൽ നിന്ന് എടുക്കാം. ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മളിതിൽ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. കണ്ടോ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്കിത് അങ്ങനെ അകത്ത് ഇങ്ങനെ വിട്ട് വരും. കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ്. പിന്നെ നമ്മളിതിലേക്ക് പഴവും അവലും നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ നല്ലൊരു മണോ രുചിയാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.